കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്ത് ആയാങ്കുടി ഗ്രാമത്തിലെ അതിപുരാതനമായ മഹാക്ഷേത്രമാണ് തിരുവായാങ്കുടി മഹാദേവ ക്ഷേത്രം. ഉയർന്ന കുന്നിന്മുകളിൽ കിഴക്ക് ദർശനമായി യാതൊരു ആധുനിക പരിഷ്കാരങ്ങളും കടന്ന് വികൃതമാക്കാത്ത പുരാതനത്വത്തിന്റെ സൗന്ദര്യം പേറുന്ന വട്ടശ്രീകോവിലിൽ സുബ്രഹ്മണ്യനും തെക്കു പടിഞ്ഞാറെ മൂലയിൽ മഹാവിഷ്ണുവും ഉപദേവന്മാരായുള്ള ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഒരു സഹസ്രാബ്ദത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ നിരവധി കൊത്തുപണികളും ശില്പങ്ങളും ഉണ്ട്. പ്രധാന മൂർത്തിയായ മഹാദേവൻ സ്വയംഭൂവാണ്. ക്ഷേത്രമിരിക്കുന്ന സ്ഥലം ഒരു ബ്രാഹ്മണ ഗൃഹമായിരുന്നുവെന്നും വൈക്കത്തപ്പന്റെ പരമഭക്തനായിരുന്ന ഇല്ലത്തെ കാരണവർക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ദർശനം നടത്താൻ സാധിക്കാതെ വരികയും അദ്ദേഹത്തിന്റെ ഉപാസനാഫലമായി ഹോമകുണ്ഡത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം. ഇല്ലത്തെ അന്തർജനം ഹോമകുണ്ഡം വൃത്തിയാക്കുന്ന സമയത്ത് ചാരം വാരിയ പാത്രം രക്തം പുരണ്ടിരിക്കുന്നത് കാണുകയും പരിശോധനയിൽ ശിവലിംഗം മുളച്ചു വരുന്നതായും കണ്ടു. പാത്രത്തിന്റെ അഗ്രം മുട്ടിയതുമൂലം ശിവലിംഗത്തിന്റെ ശിരോഭാഗം അടർന്നു പോകുകയും ചെയ്തു. അപ്പോൾ തന്നെ ചന്ദനമരച്ച് ശിരോഭാഗത്ത് ലേപനം ചെയ്തു. നെയ്വിളക്ക് കത്തിച്ചു വെക്കുകയും ചെയ്തുവെന്ന് മറ്റൊരു ഐതിഹ്യം. അതായത് എൻ്റെ ചരിത്രം കേട്ടിട്ടുള്ളത് ഒരു ഈ ഉപാസന കുണ്ഡത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് ദേവൻ ആ ബിംബെന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ഒരു വലിയ വ്യക്തിത്വ ഭക്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ്റെ കുടുംബത്തിൽ പതിവായിട്ട് പഴയകാലത്തെ ഈ ഉപാസന ഇതൊക്കെ ഉണ്ടല്ലോ, ഉപാസന കുണ്ടുണ്ടാവും, അവിടെ ഉപാസനം ഹോമം ഉണ്ടാവും, ഇതിനൊക്കെ അഗ്നിഹോത്രം എന്നൊക്കെയാണ് പറയുക ഇപ്പോഴത്തെ ഇതിൽ. അപ്പോൾ അതിനൊക്കെ ഇന്ന് അതൊക്കെ വിപ്ലവപ്രായമായെങ്കിലും പഴയകാലത്ത് വളരെ ഭംഗിയായിട്ടും വളരെ നിഷ്ഠയോടുകൂടിയും നടത്തിയിരുന്നതാണ് ബ്രാഹ്മണർ പ്രത്യേകിച്ച്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വളരെ ഇത് ഭക്തനും കൂടിയായ ഒരു മഹാ ബ്രാഹ്മണൻ്റെ ഉപാസന കുണ്ടത്തിൽ നിന്നും ഭഗവാന്റെ ബിംബം പ്രത്യക്ഷപ്പെട്ട് കിട്ടി എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ശിവ വൈക്കത്തെ ദേവന്റെ സാന്നിധ്യം തന്നെയാണ് അവിടെ ഉള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. വൈക്കത്തപ്പനെ ഉപാസിച്ചിരുന്ന ആളാണ് ഈ ഭക്തൻ. അപ്പം വൈക്കത്തപ്പനെ തൊഴേണ്ട സമയത്ത് അദ്ദേഹത്തിന് അവിടെ പോകാൻ സാധിക്കാതെ വരുമ്പോൾ അത് മാറ്റി കൊടുക്കാൻ അതിൻ്റെ ആ കുറവ് തീർത്തു കൊടുക്കാൻ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ വൈക്കത്തപ്പൻ തന്നെയാണ് അയാങ്കുടി തേടുന്നത്. അത് അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നോക്കിയാലും അത് മഹാക്ഷേത്രത്തിൻ്റെതായ എല്ലാ എണ്ണങ്ങളും അവിടെ ഇന്നും കാണാൻ പറ്റും. അപ്പം വൈക്കം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ കാലത്തിൻ്റെ ഇത് വരുമ്പോൾ കുറേയൊക്കെ ചില മാറ്റങ്ങൾ വരുമായിരിക്കാം. അതിൻ്റേതായ തരത്തിലുള്ള ചൈതന്യഹാനിയും ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും വീണ്ടും അത് പുനരുദ്ധരിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. അമ്പലത്തിൻ്റെ ഈ പഴയ ആകാൻ സംവിധാനം അത് കാലം കൊണ്ടത് വളരെ നിലനിർത്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് അവർക്കും ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ അതിൻ്റെ ആ പൗഷ്ടികവും സാന്നിധ്യപരവുമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്കും വിഷമം തുടങ്ങി. അങ്ങനെ ക്ഷേത്രത്തെ അത് ബാധിച്ചു എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ തന്നെ തോന്നിത്തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അതിനൊരു മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഏതായാലും അത് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമൊന്നുമില്ല. അത് വീണ്ടും പഴയതുപോലെ വൈക്കത്തപ്പൻ്റെ പൂർണ്ണമായ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നുള്ളതിന് സംശയം എല്ലാവർക്കും അത് അനുഗ്രഹപ്രദമായിട്ട് തീരുകയും ചെയ്യും. അതിലേക്ക് ദുനിയുന്നവർക്കൊക്കെ പ്രത്യേകിച്ചു. ഉപാസനാഗ്നിയിൽ ഉത്ഭവിച്ചതിനാൽ വേദജപത്തിനും ആദ്യത്തെ ആചാരമായ ചന്ദനം ലേപത്തിനും നെയ്വിളക്ക് വയ്പ്പിനും ഈ ക്ഷേത്രത്തിൽ അസാധാരണമായ പ്രാധാന്യമുണ്ട്.
പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിത്യേന വേദമന്ത്ര ജപവും ചന്ദനം ചാർത്തും നടന്നിരുന്നു. വൈക്കത്തപ്പന്റെ തൽഭാവമാണ് ഇവിടുത്തെ മഹാദേവനെന്നാണ് സങ്കല്പം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെയും ആയാങ്കുടി മഹാദേവ ക്ഷേത്രത്തിന്റെയും താഴിക കുടങ്ങൾ 9.749 ഡിഗ്രി അക്ഷാംശ രേഖയിലാണെന്ന് പ്രശസ്ത ചരിത്രകാരനും കോട്ടയം നാട്ടുകൂട്ടം മുഖ്യ സംഘാടകനുമായ പള്ളിക്കോണം രാജീവ് കണ്ടെത്തിയിട്ടുണ്ട്. അക്ഷാംശരേഖ 4 ദശാംശ സ്ഥാനങ്ങൾക്ക് വരെ കൃത്യമായതിനാൽ ഇരു ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠകൾ കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ കൃത്യമായും നേർരേഖയിലാണ്. ഇങ്ങനെ പ്രതിഷ്ഠകൾ തമ്മിൽ തെക്കോട്ടോ വടക്കോട്ടോ ഒരടിക്ക് പോലും വ്യത്യാസമില്ലാതെ കൃത്യത കാണിക്കുന്നത് അത്യത്ഭുതമാണ്. പ്രത്യേകിച്ച് 100 ആണ്ടുകൾക്ക് മുൻപ് 9.5 കിലോമീറ്റർ ദൂരത്തിലുള്ള 2 സ്ഥലങ്ങളിലായി ഈ സ്ഥാനങ്ങൾ നിർണയിക്കുന്നതിന് ആധുനികമായ മാനകങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നോർക്കണം. ഇക്കാര്യത്തിലുള്ള ധാരണ പഴയ കാലത്തുള്ളവർക്ക് അറിയാമായിരുന്നതിനാലാവാം ആയാങ്കുടിയിൽ തൊഴുന്നാൽ വൈക്കത്ത് തൊഴുന്നതിന് സമം എന്ന സങ്കല്പം വരാൻ ഒരു കാരണമെന്നും പള്ളിക്കോണം രാജീവ് പറയുന്നു. ഞാൻ ഏറ്റിക്കടയില്ലത്ത് നാരായണ നമ്പൂതിരി, തിരുവായാങ്കുടി മഹാദേവ ക്ഷേത്രത്തിന്റെ മാനേജരായി സേവനമനുഷ്ഠിക്കുകയാണ്. ഉദ്ദേശം 1000 വർഷങ്ങൾക്കു മേൽ വഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ മഹാക്ഷേത്രം ഒരു ബ്രാഹ്മണന്റെ വൈക്കത്തപ്പന്റെ ഉപാസനാമൂർത്തിയായ ബ്രാഹ്മണന്റെ ഹോമകുണ്ഡത്തിൽ നിന്നും സ്വയംഭൂവായി ഉത്ഭവിച്ചതാണ് എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിൻ്റെ ചരിത്രരേഖകളൊന്നും തന്നെ നമ്മുടെ കൈവശമുണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ വാമൊഴിയായിട്ട് പറഞ്ഞു കേട്ടിരിക്കുന്ന അറിവാണ്. അദ്ദേഹം ഒരു സുബ്രഹ്മണ്യനെ ഭജിച്ചിരുന്നു എന്നും ആ സുബ്രഹ്മണ്യനാണ് ഇപ്പോൾ ഇവിടെ ഉപദേവതയായിട്ട് നിലകൊള്ളുന്ന പട്ടശ്രീകോവിലില് കുടികൊള്ളുന്ന സുബ്രഹ്മണ്യൻ. ആ ബ്രാഹ്മണ ആലയത്തിൻ്റെ ക്ഷയത്തിന് ശേഷമായിരുന്നിരിക്കണം ഈ അമ്പലത്തിൻ്റെ അവകാശം 6 ഗുരാൺമ കുടുംബങ്ങളിലേക്ക് വന്നു ചേരുകയും പിന്നീട് ഇതിൻ്റെ പരിപാലനം ആറ് ബ്രാഹ്മണ കുടുംബങ്ങളായിരുന്നു. അവർ ഗുരാൺമക്കാരായിട്ട് അങ്ങനെയായിരുന്നു. അടുത്ത 1-2 മാസം മുമ്പ് വരെ ആ രീതിയാണ് തുടർന്നു വന്നിരുന്നത്. ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ബ്രാഹ്മണരെ കൊണ്ട് മാത്രം ഇതുപോലുള്ളൊരു മഹാക്ഷേത്രം നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൊണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് ഇതൊരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയും നാട്ടുകാരെയും ഭക്തജനങ്ങളെ എല്ലാവരെയും കൂടെ ഊരാഴ്മക്കാരും എല്ലാവരും കൂടെ ചേർന്ന ഒരു ട്രസ്റ്റ്, ആ ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിലിപ്പോൾ ആണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ക്ലീനിങ് നടത്തുന്ന അവസരത്തിൽ പഴയ ആനയുടെ അവശിഷ്ടങ്ങളും ഏതാനും ഭരണിയും മറ്റ് സാധനങ്ങളൊക്കെ കണ്ടെടുക്കുകയും ചെയ്തു. അത് ഇപ്പോൾ ഒരു വലിയൊരു ന്യൂസായി മാറിയിട്ടുണ്ട്. ഏതാ ഒരു മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ 5 പൂജയും 3 ശിവേലിയും നടക്കുന്ന ഒരു ക്ഷേത്രം. 5 പൂജ അല്ല, ശരിക്കു പറഞ്ഞാൽ 6 പൂജ. ആദ്യത്തെ ഉഷ നിവേദ്യം, ഉഷ പൂജയായിട്ടല്ല, ഉഷ നിവേദ്യം, പിന്നീട് ഉഷപൂജ, എതിർത്ത പൂജ, എതിർത്ത ശിവേലി, പന്തീരടി, ഉച്ചപൂജ, ഉച്ചശിവേലി, അത്താഴപൂജ, അത്താഴ ശിവേലി, അങ്ങനെയൊരു നിയമമാണ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. പഴയകാലത്ത് തിരുവാർപ്പും ആയാങ്കുടിയും ഒരേ സമയത്താണ് നട തുറന്നിരുന്നത് എന്ന് എൻ്റെ ഒക്കെ അച്ഛനും മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് 2:30 മണിക്കാണ് അവിടെ നട തുറക്കുന്ന സമയത്താണ് ഇവിടെയും തുറന്നിരുന്നത്. കാലാനുസൃതമായിട്ട് വന്ന മാറ്റങ്ങളിൽ ആ സമയക്രമം ഇപ്പോൾ 5 മണി മുതൽ 10 മണി വരെ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയാണ് നടന്നു വരുന്നത്, 5 മണി മുതൽ 10 മണി വരെ. എന്നാലും പൂജാകാര്യങ്ങളിലും ഒന്നും യാതൊരു ലോഭവും ഇതുവരെ വരുത്തിയിട്ടില്ല. ആ പഴയ നിയമപ്രകാരം തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടന്നു വരുന്നത്. പിന്നെ ഈ അമ്പലത്തിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഈ വൈക്കത്തപ്പൻ്റെ ഉപാസകനായിരുന്ന ബ്രാഹ്മണൻ്റെ ഹോമകുണ്ഡത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അന്തർജനം, അതായത് ബ്രാഹ്മണൻ്റെ പത്നി ഹോമകുണ്ഡത്തിൽ ചാരം വാരുന്ന സമയത്ത് കരണ്ടി എന്ന് പറയുന്ന സാധനങ്ങളുടെ ചാരം വാരുന്ന സമയത്ത് രക്തം കണ്ടുവെന്നും ദിവ്യജ്ഞാനിയായ ബ്രാഹ്മണൻ അത് ശിവൻ്റെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിഞ്ഞുവെന്നും അപ്പോൾ ഈ രക്തം കണ്ടതിന് പ്രതിവിധിയായിട്ട് അവിടെ
അപ്പോഴുണ്ടായിരുന്ന ചന്ദനം അരച്ച ചന്ദനം അവിടെ തേച്ച് പിടിപ്പിച്ചൊന്നും അപ്പോൾ ആ രക്തസ്രാവം നിലച്ചു എന്നുമൊക്കെയാണ് ഐതിഹ്യത്തിൽ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും ഈ അമ്പലത്തിൽ ശിരസിൽ ചന്ദ്രൻ ചാർത്ത് എന്ന് പറയുന്ന ഒരു വഴിപാട് അതിപ്രധാനമായിട്ട് നടന്നു വരുന്നുണ്ട്. പിന്നെ സാധാരണ ശിവക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള പോലെ ധാര ശംഖാഭിഷേകം, തിങ്കളാഴ്ച പൂജ അങ്ങനെയുള്ള മറ്റ് വഴിപാടുകളുമുണ്ട്. ഇവിടുത്തെ തിങ്കളാഴ്ച പൂജയ്ക്ക് കുറച്ച് കാലം മുമ്പ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഒരു വഴിപാടിന് ഒരു പൂജ, അങ്ങനെയായിരുന്നു ഇവിടുത്തെ ക്രമം നിശ്ചയിച്ചിരുന്നത്. അതായത് 21 പൂജകൾ വരെ വൈകുന്നേരം നടത്തിയതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അതായത് 21 പേര് തിങ്കളാഴ്ച പൂജയ്ക്ക് വഴിപാട് സമർപ്പിച്ചാൽ ആ 21 പേർക്കും പ്രത്യേകം പ്രത്യേകം പൂജ, അങ്ങനെ ഒരു 10:30 മണി 11 മണി വരെയൊക്കെ വൈകുന്നേരത്തെ ഇത് നീണ്ടു പോയി കഴിഞ്ഞപ്പോൾ അതിനൊരു ഒരു വ്യക്തത വേണം, അല്ലെങ്കിൽ ഒരു ഇത് വേണം എന്ന് പറഞ്ഞ് തന്ത്രിയെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ അത് വൈകുന്നേരം എത്ര തിങ്കളാഴ്ച പൂജ ഉണ്ടെങ്കിലും 4 എണ്ണം എന്നുള്ള രീതിയിലേക്ക് നിയമം നിശ്ചയിച്ച് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആ രീതി തുടർന്നു വരികയാണ്. മുമ്പേ പറഞ്ഞു ഉഷ നിവേദ്യമായിട്ടാണ് നടക്കുന്നത് എന്ന്. തിരുവാർപ്പിലും ഇതേ രീതിയിൽ തന്നെയാണ്, ഉഷ നിവേദ്യമാണ്. അതായത് പായസം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ പായസം ആദ്യം പൂജയില്ല, മണികൊട്ടി പൂജയില്ലാതെ നിവേദ്യമായിട്ട് സമർപ്പിക്കും, അതിനുശേഷം ആണ് ഉഷ പൂജ നടക്കുന്നത്. ഈ ആയാങ്കുടിയിലെ ഉഷ ഇപ്പോൾ തിരുവാർപ്പിലെ ഉഷ പോലെ തന്നെ ഒരു കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്നുവെന്നും ആയാങ്കുടിയിലെ ഉഷ എന്ന പേരിൽ ഈ പായസമുണ്ടാക്കി ആൾക്കാർ വിതരണം ചെയ്തിരുന്നു എന്നുവരെ എൻ്റെയൊക്കെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് കമ്പോളത്തിലൊക്കെ ഈ പഴയ നാട്ടുചന്തകളിലൊക്കെ ഇത് ആയാങ്കുടിയിലെ ഉഷയാണ് അങ്ങനെ 4 അണയ്ക്കും 1/2 അണയ്ക്കും 1/4 അണയ്ക്കും ഒക്കെ ഈ ഉഷ വിറ്റിരുന്നു എന്നൊക്കെ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഉഷയ്ക്ക് ഈ ആയാങ്കുടിയിലെ ഉഷ പായസത്തിന് ഒരു പ്രാധാന്യം എന്തോ പഴയ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ആ ഉഷയുടെ നമ്മൾ അളവ് ലേശം കുറച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ഈ കിട്ടുന്ന പ്രസാദത്തിനേക്കാളുപരി കിട്ടുന്നത് ഭംഗിയായിട്ട് കിട്ടുക എന്നുള്ളതിന് അളവ് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് 5 നാഴി അരിയായിരുന്നു, ഇപ്പോൾ അത് അതിൻ്റെ പകുതി 2.5 നാഴി അരിയായിട്ട് മാറ്റിയിട്ടുണ്ട്. എങ്കിലും ആ ഉഷ പ്രാധാന്യം ഇപ്പോഴും ഉണ്ട്. ഉഷ പല ദിവസം അല്ല മിക്കവാറും ദിവസങ്ങളിലൊക്കെ തന്നെ ബുക്കിംഗാണ്, മുൻകൂട്ടി ബുക്ക് ചെയ്താലേ അത് നടത്താൻ പറ്റുള്ളൂ. പിന്നെ 1000 കുടം പോലെയുള്ള വഴിപാടുകളാണ് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്തൊന്നും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഇപ്പോഴും ബുക്കിങ്ങും ഒക്കെ ആയിട്ട് നടന്നു വരുന്നുണ്ട്. പന്തീരടിക്കും ഉച്ചപൂജയ്ക്കും ധാരയും ഈ അമ്പലത്തിൽ നിർബന്ധമാണ്. രണ്ട് പൂജയ്ക്കും ധാരയുള്ള അമ്പലങ്ങൾ ഇന്നും വളരെ വിരളമായിട്ട് നമ്മൾ കേട്ടിട്ട് തന്നെയുള്ളൂ. ഏതെങ്കിലും ഒരു പൂജയ്ക്ക് അഭിഷേകം പല അമ്പലങ്ങളിലും ധാരയായിട്ടും ശംഖാഭിഷേകമായിട്ടും നവകം അങ്ങനെ ഉള്ളതായിട്ടും, പക്ഷേ രണ്ട് പൂജയ്ക്കുള്ള അമ്പലങ്ങൾ വളരെ ചുരുക്കമാണ്. അതും ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു രഹസ്യ അറയുണ്ട്. അവിടെ ദേവകലകളുടെ അമൂല്യമായിട്ടുള്ള ചൈതന്യം നിറഞ്ഞിരിക്കുന്നതാണെന്നും ആ അറ നൂറ്റാണ്ടുകളായിട്ട് തന്നെ തുറക്കാതെ വച്ചിരിക്കുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ ഒരു അടുത്തൊരു പ്രശ്നത്തിൽ അവിടെ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ചിന്തനം നടത്തണം എന്ന് ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യനും കൃഷ്ണനും പ്രധാന ഉപദേവന്മാരായിട്ടുള്ള ഈ സങ്കേതത്തിൽ നന്ദികേശ്വരൻ, വീരഭദ്രൻ ഇവരെ രണ്ടുപേരെയും, അതായത് ശിവൻ്റെ ഭൂതഗണങ്ങളിൽ പ്രധാനികളായ നന്ദിയും വീരഭദ്രനും ഈ പ്രതിഷ്ഠയായിട്ട് രണ്ട് ശ്രീകോവിലിൽ ദേവൻ്റെ മുമ്പിൽ തന്നെ രണ്ട് ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേകത മറ്റ് അധികം ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടില്ല, ശിവക്ഷേത്രങ്ങളിലൊന്നും തന്നെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ ശാസ്താവ്, ഭദ്രകാളി, സർപ്പസങ്കേതം, അങ്ങനെ ബാക്കി ഉപദേവന്മാരും അമ്പലത്തിനോട് വിട്ട് കുളത്തിൻ്റെ കരയിലായിട്ട് ഒരു മഹാവിഷ്ണു, ചതുർബാഹുവായ മഹാവിഷ്ണു, പിന്നെ കുറച്ചും കൂടെ ഈ ഇതിനേക്കാളും അല്പം കൂടെ പൊങ്ങിയൊരു ഭാഗത്ത് ഒരു കാട്ടിത്തേവരെന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു ശിവനും അതും ഉപാലയങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുമൊക്കെ നിത്യവും പൂജകളും കാര്യങ്ങളും ഈ അമ്പലത്തിൽ നിന്നുള്ള ശാന്തിക്കാർ തന്നെ ചെയ്തു വരുന്നുണ്ട്. ഉത്സവകാലത്ത് പണ്ട് 8 ദിവസ ഉത്സവമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. 8 ദിവസ ഉത്സവം സുബ്രഹ്മണ്യനും
കൃഷ്ണനും 6 ദിവസം വീതവും മഹാദേവന് 8 ദിവസവും, അങ്ങനെ 3 ഉത്സവം 3 6 8 ഒരുമിച്ച്, അങ്ങനെ ഒരു നടപടിയായിരുന്നു. ക്ഷേത്രപ്രവേശനത്തോടുകൂടി അമ്പലം കുറച്ച് നാൾ അടച്ചിടേണ്ട ഒരു സാഹചര്യവും അങ്ങനെയൊക്കെ വന്നതിന് ശേഷം വീണ്ടും ഉത്സവം പുനഃക്രമീകരിച്ചപ്പോൾ അത് എല്ലാം നിർത്തി നമ്മൾ മഹാദേവന് മാത്രം ഉത്സവമാക്കി. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഭൂനിയമമൊക്കെ വന്നപ്പോൾ പണ്ട് 16,000 പറ നെല്ല് പാട്ടം കിട്ടിയിരുന്ന അമ്പലമായിരുന്നു. 16,000 പറ നെല്ല് പാട്ടം കിട്ടണമെങ്കിൽ, പാട്ടം എന്ന് പറയുന്നത് എത്രയോ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജാണ് പാട്ടം കണക്കാക്കുന്നത്, അപ്പോൾ അത്രയും ഭൂസ്വത്ത് ഈ ദേവസ്വത്തിനുണ്ടായിരുന്നു. അപ്പം അന്നൊന്നും ഈ കാര്യങ്ങൾ നടത്തുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഭൂനിയമം വന്നപ്പോൾ ഇത് കേവലം ഇപ്പോൾ ഒരു 6.5 ഏക്കറിലേക്ക് ഒതുങ്ങി, കരഭൂമി മാത്രമായിട്ട് ഒതുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇവിടുത്തെ പഴയ നിത്യനിദാനം തുടർന്നു കൊണ്ടുപോകാനും ഒക്കെ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഉത്സവാദി കാര്യങ്ങളൊക്കെ കുറയ്ക്കുകയും 8 ദിവസത്തെ ഉത്സവം 6 ദിവസം ആക്കുകയും ഒക്കെ ചെയ്തത്. ശിവരാത്രി മിക്കവാറും ഇവിടെ പള്ളിവേട്ടയായിട്ടാണ് വരുന്നത്. വാവ് 6-8 കുംഭമാസത്തിൽ വാവ് കറുത്ത വാവിന് 6-8 സന്ധ്യയ്ക്കുള്ളപ്പോഴാണ് 6-8, അതാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ നിയമം. ശിവരാത്രിയുടെ അന്ന് വിശേഷാലായിട്ട് ഒരു ശിവരാത്രി പൂജ എന്ന് പറഞ്ഞ ഒരു 5 പൂജയുണ്ട്. 5 പൂജയ്ക്കും ഓരോ വിശേഷാൽ അഭിഷേകങ്ങളും എല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാം പഴയപോലെ തന്നെ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. പിന്നെ ഈ പുതിയ ഭരണസമിതി ഈ ഇതിൻ്റെ പഴയ ആ ഒരു രീതി നിലനിർത്തിക്കൊണ്ട് എല്ലാം ഉള്ളതൊക്കെ ബലപ്പെടുത്തുക എന്നുള്ളൊരു രീതിയിൽ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് ഒരു 40 ലക്ഷം രൂപയോളമാണ് ഞങ്ങളതിന് മുഴുവനായിട്ടുള്ള ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളൊരറ്റം മുതൽ അതിനുള്ള ഫണ്ട് സ്വരൂപിക്കണം, പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം വേണം. അതിന് ഞങ്ങളെ നാട്ടുകാരും ഈ ഇപ്പോഴത്തെ പുതിയ ഭരണസമിതിയും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നു. ഒറ്റ മനസ്സായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ നാടിൻ്റെ ഐശ്വര്യം ഈ മഹാദേവനാണെന്നുള്ളത് നാട്ടുകാർക്കെല്ലാം വളരെ എന്താണ് കൺമുന്നിൽ കാണുന്നതാണ്. ദേവൻ്റെ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ദേവൻ്റെ ഉറവിടം ഭംഗിയാവണം, ദേവൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അതിലൂടെ നാടിന് ഐശ്വര്യം ഉണ്ടാവും. അത് ഇവിടുത്തെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒറ്റ മനസ്സോടുകൂടി പുതിയ ഭരണസമിതി മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാരെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം നമുക്കുണ്ട്. ഇങ്ങനെ ഈ പ്രവർത്തനങ്ങളിൽ മഹാദേവൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നാട്ടുകാർക്കും ഭരണസമിതിക്കും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഏറ്റിക്കട, ഋഷി, പട്ടമന, നെയ്യത്തശ്ശേരി, മരങ്ങാട്ട്, പന്തലൂർ എന്നീ ഇല്ലക്കാരാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഊരായ്മക്കാർ. മലയത്താട്ട്, പുലിയന്നൂർ എന്നീ ഇല്ലക്കാരാണ് ഈ ക്ഷേത്രത്തിലെ താന്ത്രിക കാര്യങ്ങൾ ചെയ്യുന്നത്. ദിവസവും 5 പൂജയും 3 ശീവേലിയുമുള്ള ഈ ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ കറുത്തവാവ് 6-8 6 ദിവസത്തെ ഉത്സവമാണ് നടത്തുന്നത്. ഉഷപായസം, ശംഖാഭിഷേകം, 1000 കുടം അഭിഷേകം, മഹാനിവേദ്യം എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ഉദ്ദിഷ്ടകാരത്തിനുള്ള ഉഷപായസം വളരെ ഫലസിദ്ധിയുള്ളതും പ്രസിദ്ധവുമാണ്. വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന തൃപ്പുകയും ഇവിടുത്തെ സവിശേഷതയാണ്. ക്ഷേത്രത്തിലെ ദേവീകലകളിലെ ഏറെ പ്രാധാന്യം ശ്രീപാർവതിക്കാണ്. അഭിഷ്ടദായനിയും ആശ്രിത വത്സലയുമായ ദേവിക്ക് പുറകിൽ വിളക്ക് അതിവിശേഷപ്പെട്ട വഴിപാടുകളാണ്. ചുറ്റമ്പലത്തിനകത്ത് ഗണപതിയും മഹാദേവൻ കൊടുത്ത ശിക്ഷയ്ക്ക് വിധേയായി മണ്ഡപത്തിന്റെ തൂണിൽ ബന്ധനയാക്കപ്പെട്ട യക്ഷിയും ഉപദേവതമാരായിട്ടുണ്ട്. സർവാഭിഷ്ടപ്രധാനിയാണ് ഈ യക്ഷി. ഉപദേവനായ പ്രാചീനത്വവും പൗരാണികത്വവുമുള്ള സുബ്രഹ്മണ്യൻ മഹാദേവന്റെ ആഗമനത്തിൻ കാരണഭൂതനായ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ കുടുംബത്തിന്റെ പരദേവതയായിരുന്നു. മറ്റൊരു ഉപദേവനായ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള പുതുശ്ശേരിക്കരയിൽ നിന്നും വന്നതാണ്. ഈ മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമുണ്ട്. സുബ്രഹ്മണ്യനും മഹാവിഷ്ണുവിനും വർഷങ്ങൾക്ക് മുൻപ് അങ്കുരാദി ഉത്സവമുണ്ടായിരുന്നു. അന്ന് ഒരേ സമയമായിരുന്നു 3 ക്ഷേത്രങ്ങളിലെയും ഉത്സവം. കാലാന്തരത്തിൽ ഉപദേവന്മാരുടെ ഉത്സവം മുടങ്ങി. മതിൽക്കകത്ത് വീരഭദ്രൻ, നന്ദികേശൻ, ദേവന്റെ ഉത്ഭവത്തിന് കാരണഭൂതനായ ഉപാസക സിദ്ധൻ, ശാസ്താവ്, ഭദ്രകാളി, സർപ്പങ്ങൾ എന്നിവയുടെ പ്രതിഷ്ഠയുമുണ്ട്.
വീരഭദ്രൻ, നന്ദികേശൻ എന്നിവരുടെ പ്രതിഷ്ഠ വളരെ അപൂർവം ക്ഷേത്രങ്ങളിലേ ഉള്ളൂ. അപരിമേയ ചൈതന്യവും അതിപുരാതനത്വമുള്ള കുളങ്ങര തേവരയും കാട്ടിൽ തേവരയും ക്ഷേത്ര കുളക്കരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കുളങ്ങര തേവർ രൗദ്രകലകൾ കൂടുതലുള്ള മഹാവിഷ്ണുവും കാട്ടിൽ തേവർ കൈരാത കലകൾ കൂടുതലുള്ള മഹാദേവനും ഉപദേവന്മാരാണ്. മഹാക്ഷേത്രത്തിന്റെ അധിപനാണ് കാട്ടിൽ തേവർ. ദേവചൈതന്യത്തെ സംരക്ഷിക്കുന്നത് ഈ ദേവനാണെന്നും വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ വിശേഷാവസരങ്ങളിൽ കാട്ടിൽ തേവർക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ക്ഷേത്രമതിൽക്കകത്തുള്ള ഇരുനില മാളിക, നിലവറ, ഊട്ടുപുര, വിട്ടുകല്ലിനാൽ നിർമ്മിച്ച ക്ഷേത്രക്കുളം, കുളപ്പുര, പഴക്കമേറിയ ചുറ്റുമതൽ എന്നിവ വാസ്തുശില്പകലയും പഴയകാല രാജകീയ പ്രൌഢിയും നിർമ്മാണ വൈദഗ്ധ്യവും വിളിച്ചോതുന്നു. ആധുനിക കാലത്തെ അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾക്ക് വിധേയമാകാതെ പൈതൃക ഭംഗി നിലനിർത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവായാങ്കുടി മഹാദേവ ക്ഷേത്രം. ആശ്രയിക്കുന്നവർക്ക് അഭയവും അനുഗ്രഹവും നൽകുന്ന ഈ മഹാദേവ ക്ഷേത്രത്തിലെത്തിയാൽ പഴമയുടെയും അപൂർവതകളുടെയും സവിശേഷതകളുടെയും ഒരു സൗന്ദര്യ ലോകത്ത് എത്തിയ പ്രതീതിയാണ്.